വെൽക്കം ഓൾ. നമുക്കിന്ന് ഫംഗസിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഫംഗസിനെ കുറിച്ച് പഠിക്കുന്ന ഫീൽഡ് ഓഫ് സയൻസ് ഉണ്ടല്ലോ, അതിന് നമ്മൾ എന്താ പറയുക, മൈക്കോളജി എന്നാണ് പറയുക. ഓക്കെ, ഇനി മൈക്കോളജി എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ മീനിങ് നോക്കുകയാണെങ്കിൽ, മൈക്കസ് മൈക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഷ്റൂം എന്നാണ് അർത്ഥം. ഓളജി അല്ലെങ്കിൽ ലോഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്റ്റഡി എന്നാണ്. ഓക്കെ, അതായത് മഷ്റൂംസിനെ കുറിച്ചുള്ള സ്റ്റഡി. ഇപ്പം നമ്മുടെ അടുത്താണെങ്കിൽ ഫംഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് എന്തായിരിക്കും, മഷ്റൂംസ് ആയിരിക്കും അല്ലേ. അങ്ങനെ ഇനി ഇതിൻ്റെ ഫാദർ, ഫാദർ ഓഫ് മൈക്കോളജി എന്ന് അറിയപ്പെടുന്നത് ആൻറ്റോണിയോ മൈക്കേലി ആണ്. ആൻറ്റോണിയോ മൈക്കേലിസ് ആണ് ഫാദർ ഓഫ് മൈക്കോളജി എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇദ്ദേഹം കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്പോർസ്, ഫംഗസിന് സ്പോറുകളുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയത്. ഓക്കെ, ആൻറ്റോണിയോ മൈക്കേലി. ഇനി ഇദ്ദേഹം ഒരു ബുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്, ഒരു മോണോഗ്രാഫാണ്, ഒരു മോണോഗ്രാഫാണ്. അതിൻ്റെ പേര് നോവ പ്ലാന്റാരം ജനറ, നോവ പ്ലാന്റാരം ജനറ, നോവ പ്ലാന്റാരം ജനറ എന്നാണ് ഫംഗസിനെ കുറിച്ച് എഴുതിയ ഒരു മോണോഗ്രാഫിൻ്റെ പേര്. ക്ലിയർ അല്ലേ? ഇനി ഫംഗസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ, ഇവർ കോസ്മോപോളിറ്റൻ ആണ്. കോസ്മോപോളിറ്റൻ, കോസ്മോപോളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. അതായത് വേൾഡ് വൈഡായിട്ട് എല്ലാ കണ്ടീഷൻസിലും എല്ലാ ഭാഗത്തും ആരെ കാണാൻ പറ്റും, ഫംഗസിനെ കാണാൻ പറ്റും. ഓക്കെ, വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ആണുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ പ്രത്യേകത, എയറിൽ കാണാൻ പറ്റും, എയറിൽ കാണാൻ പറ്റും, വാട്ടറിൽ കാണാൻ പറ്റും, അതുപോലെ ഡെഡ് ആൻഡ് ഡീകേ മെറ്ററൽ. നമ്മളും കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കുന്നത് ഡെഡ് ആൻഡ് ഡീകേ മെറ്ററലുള്ള ഫംഗസിനെയാണ് അല്ലേ. ഡെഡ് ഡീകേ മാറ്ററിലുള്ള ഫംഗസ്, ഡെഡ് ആൻഡ് ഡീകേ മെറ്ററൽ മാത്രമല്ല ലിവിങ് ആയിട്ടുള്ള ഹോസ്റ്റിലെ. ഇപ്പോൾ ക്രോപ്പ് പാത്തോളജി എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഈ ക്രോപ്പ് പാത്തോളജിയിൽ ക്രോപ്പിനെ, പല ടൈപ്പ് പ്ലാന്റ്സിനെയും അതുപോലെ തന്നെ ആനിമൽസിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന, ഇൻഫെക്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗസ് ഉണ്ട്. ഓക്കെ, അതായത് ലിവിങ് ആയിട്ടുള്ള ഹോസ്റ്റിലും ആരെ കാണാറുണ്ട്, ഫംഗസിനെ കാണാറുണ്ട്. ലിവിങ് ഹോസ്റ്റിലും ഫംഗസിൻ്റെ പ്രസൻസ് ഉണ്ടാവാറുണ്ട്. പ്ലസ് അതുപോലെ തന്നെ സിംബയോട്ടിക് അസോസിയേഷൻ ആയിട്ട് കാണും. സിംബയോട്ടിക് അസോസിയേഷൻ, ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന സിംബയോട്ടിക് അസോസിയേഷൻ ഏതാ? അസോസിയേഷൻ എന്ന് പറയുന്നത് മേ ബി ലൈക്കനായിരിക്കും. ലൈക്കൻ എന്ന് പറയുമ്പോൾ ആരൊക്കെ കൂടിയിട്ടുള്ളതാണ്, ഫംഗസും പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ആൽഗിയും. നമ്മൾ ആൽഗിയനെ കുറിച്ച് കുറച്ച് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ. അതിൽ ആൽഗിയും ഫംഗസും കൂടി കൂടിയതാണ് ലൈക്കൻ എന്ന് പറയുന്നത്, ഒരു സിംബയോട്ടിക് അസോസിയേഷനാണ്. അങ്ങനെ അതല്ലാതെ നമുക്ക് കാണാൻ പറ്റും പല വലിയ പ്ലാന്റ്സിൻ്റെ, അതായത് മരങ്ങളുടെയൊക്കെ റൂട്ടുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട്, പൈനസിൻ്റെയൊക്കെ റൂട്ടിൽ നമ്മൾ മൈക്രോറൈസയൊക്കെയല്ലേ, അതുപോലെ അങ്ങനെയും ആരെ കാണാറുണ്ട്, പല ടൈപ്പ് ഫംഗസിനെ കാണാറുണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? നെക്സ്റ്റ്, ഇവർ എന്തിലൊക്കെ കാണുന്നു എന്നാണ് പറഞ്ഞത്, ഡെഡ് ആൻഡ് ഡീകേ മെറ്ററൽ കാണും, സിംബയോട്ടിക് അസോസിയേഷൻ ആയിട്ട് കാണും, ലിവിങ് ഹോസ്റ്റലിൽ കാണും. അതിൻ്റെ അർത്ഥം എന്തെങ്കിലും ഒരു സബ്സ്ട്രാക്റ്റം വേണം അല്ലേ, എന്തെങ്കിലും ഒരു സംഭവം വേണം, എന്നാലേ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിലനിൽക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മുടെ നോർമൽ പ്ലാന്റ്സ് ഒക്കെ നിൽക്കുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, സൺലൈറ്റ് എന്നുള്ള എനർജീനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സൺലൈറ്റ് എന്നുള്ള എനർജി നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ എങ്ങനെ ഫിക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആൽഗീസ് പോലെയുള്ള പ്ലാന്റ്സ് ഒക്കെ എങ്ങനെ ഫിക്സ് ചെയ്യുന്നത്, ക്ലോറോഫിൽസ് അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ വഴിയാണ് അല്ലേ. അപ്പം ഇവിടെ എന്തില്ല, ക്ലോറോഫിൽ ഇല്ല. ആർക്ക്? നമ്മുടെ ഫംഗസിന് ക്ലോറോപ്ലാസ്റ്റോ ക്ലോറോഫിലോ ഒന്നും ഇല്ല. ഓക്കെ, അതുകൊണ്ട് അവർ നമ്മളൊരു പേര് പറയും, എക്ലോറോഫിലസ്, എക്ലോറോഫിലസ്. എക്ലോറോഫിലസ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ക്ലോറോഫിലാണ്. ഓക്കെ, ലാക്ക് ഓഫ് ക്ലോറോഫിൽ ആയതുകൊണ്ട്, ക്ലോറോഫിൽ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർ ഓട്ടോട്രോപ്സ് അല്ല, സ്വയം അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. സോ അവരെന്താണ്, ഹെറ്ററോട്രോപ്സ് ആണ്, ഹെറ്ററോട്രോപ്സ് ആണ്. മാത്രമല്ല ഇവരെങ്ങനെയൊക്കെ ഫുഡ് എടുക്കുന്ന, നമ്മൾ പറഞ്ഞേ ചിലപ്പോൾ ഡെഡ് ആൻഡ് ഡീകേ മാറ്ററിലായിരിക്കാം, ചിലപ്പോൾ എന്തായിരിക്കാം, ഒരു ലിവിങ് ഹോസ്റ്റലായിരിക്കാം. അവർ ഡെഡ് ആൻഡ് ഡീകേ മാറ്ററിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളതിനെ സാപ്രോഫൈറ്റ്സ് എന്ന് പറയും. സാപ്രോഫൈറ്റിക്
ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. ഇനി അതല്ല ലിവിങ് ആയിട്ടുള്ളതിലാണെങ്കിൽ നമ്മളതിനെ പാരസൈറ്റ് എന്ന് പറയും. ഓക്കെ, പാരസിറ്റിക് കണ്ടീഷനിലും എന്ത് ചെയ്യാറുണ്ട്? ഇതൊക്കെ ഈ ഒരു പോയിൻ്റൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടിയത്? എക്ലോറോഫില്ലസ് എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റിൽ നിന്നാണ് കിട്ടിയത്. ഓക്കെ, ഇനി അവർ യൂക്കാരിയോട്ടിക് ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ന്യൂക്ലിയേറ്റഡ് ആണ്. ന്യൂക്ലിയേറ്റഡ് ആണ്, ന്യൂക്ലിയേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ടെന്ന് മാത്രമല്ല ന്യൂക്ലിയസ് ട്രൂ ന്യൂക്ലിയസ് ആണ്, ട്രൂ ന്യൂക്ലിയസ് ആണ്, ട്രൂ ന്യൂക്ലിയസ് ആണ്. ട്രൂ ന്യൂക്ലിയസ് ആവണമെങ്കിൽ എന്താ വേണ്ടേ? ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഒരു മെംബ്രെയിൻ വേണം അല്ലേ? ന്യൂക്ലിയാർ മെംബ്രെയിൻ വേണം, ന്യൂക്ലിയാർ മെംബ്രെയിൻ വേണം. ഇനി ട്രൂ ന്യൂക്ലിയസ് ഉള്ള, ന്യൂക്ലിയാർ മെംബ്രെയിൻ ഉള്ള ആളുകൾ നമ്മൾ എന്താ പറയുക? യൂക്കാരിയോട്സ്, യൂക്കാരിയോട്സ് എന്ന് പറയും അല്ലേ? ഇത്രയും മനസ്സിലായില്ലേ? ഇനി അടുത്തത്, ഇവരെ സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ്, സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളാണ് ഫംഗസ്. അതുപോലെ തന്നെ ഫംഗസിൻ്റെ ഒരു പ്രത്യേകത, ഫംഗസിൻ്റെ സെൽ വോൾ ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ്. സെൽ വോൾ, നോർമലി നമ്മുടെ പ്ലാന്റ്സിൻ്റെ സെൽ വോളൊക്കെ എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്? സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്റ്റിൻ, അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കിയില്ല. പക്ഷേ ഫംഗസിൻ്റെ സെൽ വോൾ, ഫംഗസിൻ്റെ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത് കൈറ്റിൻ കൊണ്ടാണ്. ഓക്കെ, കൈറ്റിനസ് ആണ് അവരുടെ സെൽ വോൾ. പക്ഷേ ഒരു എക്സെപ്ഷൻ ഉണ്ട്, ഓമൈസിഡ്സിൻ്റെ, ഓമൈസിഡ്സിൻ്റെ സെൽ വോൾ സെല്ലുലോസിക്കാണ്. ഓക്കെ, ബാക്കി എല്ലാ ഫംഗസിൻ്റെയും സെൽ വോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കൈറ്റിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, മറന്നുകൊണ്ട് ഓർത്തു വെച്ചോളൂ. ദെൻ അവരുടെ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നോർമൽ കണ്ടീഷനിൽ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള അവരുടെ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ, അസെക്ഷ്വൽ ആണ്. പക്ഷേ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ ഇവർ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ കാണിക്കാറുണ്ട്. സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മൾ പറഞ്ഞില്ലേ, സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ കണ്ടീഷനിലാണ് കൂടുതലും സ്പോറുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി അടുത്തൊരു ഭാഗമാണ്, ഇവർ ഫിലമെൻ്റസ് ആണ്. എല്ലാവരും ഫിലമെൻ്റസ് അല്ല, പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസിൽ അവരെന്താണ്? ഫിലമെൻ്റസ് ആണ്. ഓക്കെ, ഫിലമെൻ്റസ് ആണ്. ഫിലമെൻ്റസ് എന്നാണെന്ന് പറയുമ്പോൾ എന്താ, ഇങ്ങനെ ഫിലമെൻറ്റുകൾ പോലെ ഇങ്ങനെ 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 ഇങ്ങനെയാണ് നമുക്കവരെ കാണാൻ പറ്റുക. ഓക്കെ, ഈ ഓരോ ഫിലമെൻറ്റിനെയും, ഓരോന്നിനെയും നമ്മൾ ഹൈഫ എന്നാണ് പറയുക. എന്താ പറയുക? ഹൈഫ എന്നാണ് പറയുക. ഇനി ഒന്നിൽ കൂടുതൽ ഫിലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഹൈഫ എന്ന് പറയും. ഇപ്പോൾ രണ്ടെണ്ണം ആണെങ്കിൽ നമ്മളതിന് ഹൈഫ എന്ന് പറയും. ഇനി നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വേർഡായിരിക്കും മൈസീലിയം. മൈസീലിയം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ, അതിനെയാണ് നമ്മൾ മൈസീലിയം എന്ന് പറയും. ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? മൈസീലിയം എന്ന് പറയാം. മൈസീലിയം എന്നാണ്. മൈസീലിയം എന്താ? നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ. ഓക്കെ, ഇനി ഈ ഫിലമെൻ്റസ് ആണെന്നല്ലേ നമ്മൾ പറഞ്ഞത്? ഫിലമെൻ്റ് അല്ലാത്ത എന്താണ് നോർമലി ഇപ്പം നമ്മുടെ ഈസ്റ്റ് ഒക്കെ, ഈസ്റ്റ് ഒന്നും ഫിലമെൻ്റസ് അല്ല. ഓക്കെ, ഫിലമെൻ്റസ് അല്ലാത്തതും ഉണ്ട്, ഫിലമെൻ്റസ് ആയിട്ടുള്ള എൻ്റെ കേസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ ഹൈഫ, ഹൈഫേ, അതുപോലെ മൈസീലിയം എന്നാണ് നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ എന്ന് നമ്മൾ പറയാം. പിന്നെ അവിടെ വരുന്നൊരു സംഭവമാണ് ഫിലമെൻ്റസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ, സെപ്റ്റേറ്റും അസെപ്റ്റേറ്റും. ഫിലമെൻ്റ് ഇപ്പം ഇങ്ങനെ ഒരു ഫിലമെൻ്റ്, ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു ഫിലമെൻ്റാന്ന് വിചാരിക്കാം. ചില ഫംഗസിൽ ഈ ഫിലമെൻറ്റിൻ്റെ ഇടയിൽ എന്തുണ്ടാവും? ഹൈഫേസ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഹൈഫേസ് അല്ല, സോറി, സെപ്റ്റുകൾ പ്രസൻ്റ് ആയിരിക്കും, സെപ്റ്റം പ്രസൻ്റ് ആയിരിക്കും. ചിലതിൽ എന്താണ്? സെപ്റ്റം പ്രസൻ്റ് ആയിരിക്കില്ല, ജസ്റ്റ് ഇങ്ങനെ പോകുന്നതായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ, അതായത് സെപ്റ്റം പ്രസൻ്റ് ആണെങ്കിൽ അവരുടെ ഇടയിലൊക്കെ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഈ ന്യൂക്ലിയസ് ചിലതിൻ്റെ കേസിൽ ചിലപ്പോൾ ഒരു ന്യൂക്ലിയസ് ആയിരിക്കും, അതായത് യൂണി ന്യൂക്ലിയേറ്റ് ആയിരിക്കും. ചിലപ്പോൾ രണ്ടെണ്ണമൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ അവർ ബൈ ന്യൂക്ലിയേറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി സെപ്റ്റ് ഇല്ലാത്ത കേസാണെങ്കിലോ? സെപ്റ്റ് ഇല്ലാത്ത കേസാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ കുറേ കുറേ ന്യൂക്ലിയസുകൾ ഫ്രീ ഫ്ലോട്ട് ചെയ്ത് നടക്കുമായിരിക്കും, അതിനെ നമ്മൾ മൾട്ടി ന്യൂക്ലിയേറ്റ് എന്ന് പറയാം അല്ലേ. ഓക്കെ, മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ ആയിരിക്കും. ഇനി ഈ സെപ്റ്റ, സെപ്റ്റ് ഉള്ളതാണെങ്കിൽ, ഓക്കെ, സെപ്റ്റ ഉള്ളതാണെങ്കിൽ അഡ്വാൻസ്ഡ് ഗ്രൂപ്പ് ഓഫ് ഫംഗസിലായിരിക്കും നമുക്ക് സെപ്റ്റ കാണാൻ പറ്റുക. അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ പറയല്ലേ, ആദ്യം ഉണ്ടായ ലൈഫ് എങ്ങനത്തെയായിരുന്നു?
ഒരു സിംഗിൾ സെല്ലാണെന്ന് നമുക്ക് പറയാം അല്ലേ. പിന്നീടാണ് അതിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയൻസിൻ്റെ എണ്ണം കൂടിയതും അല്ലെങ്കിൽ സെൽസ്, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ്, ടിഷ്യൂസ് ഉണ്ടായി, ഓർഗൻസ് ഉണ്ടായി, ഓർഗൻ സിസ്റ്റം ഉണ്ടായി, അങ്ങനെയല്ലേ. അതായത് പ്രിമിറ്റീവായിട്ടുള്ള ക്യാരക്ടറാണ് എപ്പോഴും എന്ത്, പ്രിമിറ്റീവായിട്ടുള്ള ക്യാരക്ടറാണ് ഈ സെപ്റ്റ ഇല്ലാത്തത്. ഓക്കെ, ഇത് പ്രിമിറ്റീവാണ് കേട്ടോ, അഡ്വാൻസ്ഡ് അല്ല, പ്രിമിറ്റീവായിട്ടുള്ളതാണ് ഈ സെപ്റ്റ ഇല്ലാത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. പ്ലസ് സെപ്റ്റ ഇല്ലാത്ത കണ്ടീഷൻ അതിന് വേറൊരു ഇതാണ്, ഹൈ എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിലായിരിക്കില്ല, ലോവർ ഗ്രൂപ്പ്സിലായിരിക്കും. ലോവർ ഗ്രൂപ്പ്സിലാണ് ആരെ കാണാൻ പറ്റുക, ഇങ്ങനെയുള്ള മൾട്ടിന്യൂക്ലിയർ കണ്ടീഷൻ സെപ്റ്റ ഇല്ലാത്തവരെ കാണാൻ പറ്റുക. പ്ലസ് അവർ അക്വാട്ടിക് ആയിരിക്കും, അക്വാട്ടിക് ഫോംസ് ആയിരിക്കും നോർമലി കൂടുതൽ എന്തും സെപ്റ്റ ഇല്ലാത്ത അസെപ്റ്റേറ്റ് ആയിട്ടുള്ള ആളുകൾ. അസെപ്റ്റേറ്റ് ആയിട്ടുള്ളവരെ നമ്മൾ ഒരു പേരും കൂടി പറയും, സീനോസിറ്റിക് എന്ന് പറയും. സീനോസിറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാലും എന്താണ്, അസെപ്റ്റേറ്റ് ആണ്, സെപ്റ്റ ഇല്ലാത്തതാണ്. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ ആണ്, എക്വാട്ടിക്കിൽ കാണുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് സാപ്രോലെഗ്നിയ. സാപ്രോ ഇതൊരു പ്യുവർലി എക്വാട്ടിക് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഫംഗസ് ആണ്. പിന്നെ എക്വാട്ടിക് ആയതുകൊണ്ട് നിങ്ങൾ സൂസ്പോറുകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ. സൂസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോറുകൾക്ക് എന്തുണ്ടെങ്കിൽ, ഫ്ലജെല്ല ഉണ്ടെങ്കിൽ, മൂവ് ചെയ്യാനുള്ള ആ ഒരു ഫ്ലജെല്ല ഉണ്ടെങ്കിലാണ് നമ്മളതിന് സൂസ്പോസ് എന്ന് പറയുക. ഇത്തരത്തിലുള്ള സൂസ്പോറുകൾ, ഫ്ലജെല്ല എന്തിനാ, മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെറുതെ മണ്ണിൽ കൂടെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇതിന് ആവശ്യമില്ല. പക്ഷേ എക്വാട്ടിക്കിലാണെങ്കിൽ വെള്ളത്തിൽ കൂടെ അവർക്ക് മൂവ് ചെയ്യാൻ എന്ത് വേണം, ഫ്ലജെല്ല ആവശ്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അക്വാട്ടിക് ഫോംസിലായിരിക്കും കൂടുതലായിട്ട് നമുക്ക് സൂസ്പോർസ് കാണാൻ പറ്റുക. ഓക്കെ, അങ്ങനെ ഇനി മറ്റേ കേസിലാണെങ്കിലോ, സെപ്റ്റയുള്ള കേസിലാണെങ്കിലോ, സെപ്റ്റേറ്റ് ആണെങ്കിൽ ഇവിടെ എഴുതാം. സെപ്റ്റ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, അവർ അഡ്വാൻസ്ഡ് ആണ്, അഡ്വാൻസ്ഡ് ആണ്. അതുപോലെ തന്നെ ഹയർ ഗ്രൂപ്പ്സിലായിരിക്കും നമുക്ക് അവരെ കാണാൻ പറ്റുക, ഹയർ ഗ്രൂപ്പ്സിലുള്ള മെമ്പേഴ്സൊക്കെ സെപ്റ്റേറ്റ് ആയിരിക്കും. മറ്റേത് അതായത് അസെപ്റ്റേറ്റ് അക്വാട്ടിക് ആയിരുന്നെങ്കിൽ ഇവർ മെജോറിറ്റി എന്തായിരിക്കും, ടെറസ്ട്രിയൽ ഗ്രൂപ്പ്സ് ആയിരിക്കും, ടെറസ്ട്രിയൽ കണ്ടീഷനിലായിരിക്കും ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഫംഗസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ സെപ്റ്റ ഉള്ളത് കൊണ്ട് തന്നെ ഇവരെന്തൊക്കെയായിരിക്കും, ബൈന്യൂക്ലിയേറ്റ് ആയിരിക്കാം, യൂണിന്യൂക്ലിയേറ്റ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെ. അതുപോലെ സൂസ്പോറുകളെ പോലെ സൂസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല, അപ്പൊ നോൺ സൂസ്പോറിക് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് ഈ സെപ്റ്റ ഉണ്ടല്ലോ, സെപ്റ്റേനെ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സെപ്റ്റയുടെ ആ ഒരു ക്യാരക്ടറൊക്കെ അനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ രണ്ട് ടൈപ്പ് സെപ്റ്റയാണ്. സെപ്റ്റ ഇല്ലാത്ത കണ്ടീഷൻ നമ്മൾ എന്താ പറഞ്ഞത്, സെപ്റ്റ ഇല്ലാത്തതിന് സെപ്റ്റ ഇല്ല ഇല്ല എന്നാണെങ്കിൽ നമ്മളതിനെ അസെപ്റ്റേറ്റ് എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ വേറൊരു പേരും പറഞ്ഞു, സീനോസിറ്റിക്. ഓക്കെ, സീനോസിറ്റിക് എന്ന് പറഞ്ഞു. ഇനി സെപ്റ്റ ഉള്ളതാണെങ്കിലോ, സെപ്റ്റ ഉള്ളതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഒന്ന് പ്രൈമറി സെപ്റ്റം അല്ലെങ്കിൽ പ്രൈമറി എന്ന് പറയാം. സെക്കൻഡ് വൺ ആണ് ഡോളിപോർ സെപ്റ്റം. ഓക്കെ, അങ്ങനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ പ്രൈമറി സെപ്റ്റം എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സെപ്റ്റം, നമ്മൾ നോർമലി കാണാറില്ലേ അങ്ങനത്തെ ഉള്ള സെപ്റ്റംസ് ആണ് പ്രൈമറി സെപ്റ്റം. ഇപ്പോൾ ഇതാണ് ഒരു ഫിലമെൻ്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഫിലമെൻറ്റിൻ്റെ അകത്ത് ആദ്യത്തെ ഒരു ഇത്, ദെൻ രണ്ടാമത്തത് ഇങ്ങനെ നോർമൽ സാധാ സെപ്റ്റം. സെപ്റ്റത്തിന് വലിയ ഭംഗി അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, ഓരോന്നിൻ്റെ ഉള്ളിലും ഓരോ ന്യൂക്ലിയസ് ഉണ്ട്. ദെൻ ഈ ഒരു പോർഷൻ, ഈ ഒരു ഭാഗമല്ലേ, ആ ഭാഗത്തിന് നമ്മളൊന്ന് വലുതാക്കി കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയായിരിക്കും കാണാം. അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഉണ്ടായിരിക്കും, അതിന് നമ്മൾ സെൻട്രൽ പോർ എന്ന് പറയും. സെൻട്രൽ പോർ എന്ന് പറയും. ഇതിൽ കൂടെ നോർമലി ന്യൂക്ലിയസിന് തൊട്ടടുത്ത സെല്ലിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഡോളിപോർ സെപ്റ്റം ആണെങ്കിൽ ഇതാണ് സിമ്പിൾ സെപ്റ്റം. പ്രൈമറി സെപ്റ്റം സിമ്പിൾ ആണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഡോളിപോർ സെപ്റ്റം. ഡോളിപോർ സെപ്റ്റം എന്ന് പറയുമ്പോൾ ഒരു ബാരൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള സെപ്റ്റം ആണിത്.
ഓക്കെ, കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് കണ്ടീഷൻ സെപ്റ്റ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കാണാം. ഓക്കെ, ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ ആയിരിക്കും എന്ത് ഡോളിപ്പോർ സെറ്റപ്പ്, ഈ കാണുന്ന പോലെ ആയിരിക്കും. ഇത് ഏകദേശം ഒരു ബാരൽ ഷേപ്ഡ് ആയിട്ടാണല്ലോ, അതുകൊണ്ടാണ് നമ്മളതിനെ ഡോളിപ്പോർ സെറ്റപ്പ് എന്ന് പറഞ്ഞത്. ഇതിനെ തന്നെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡോളിപ്പോറിനെ തന്നെ, ഡോളിപ്പോർ സെറ്റപ്പിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് പെർഫോറേറ്റഡും പെർഫോറേറ്റഡും നോൺ പെർഫോറേറ്റഡ്. ഓക്കെ, പെർഫോറേറ്റഡ് പെർഫോറേറ്റഡ് എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ മീനിങ് എന്താ? പോറുകളുണ്ട്, അതെ, ഓട്ടകളുണ്ട്, സുഷിരങ്ങളുണ്ടെന്നാണ് പെർഫോറേറ്റഡിൻ്റെ മീനിങ് അല്ലേ. അപ്പോൾ സുഷിരങ്ങൾ ഉണ്ടെങ്കിൽ പെർഫോറേറ്റഡും, ഇല്ലാന്നുണ്ടെങ്കിൽ നോൺ പെർഫോറേറ്റഡും. എന്തിന് സുഷിരങ്ങൾ ഉണ്ടെങ്കിൽ? ഇവിടെ പാരന്തസോം എന്ന് പറയുന്നൊരു സ്ട്രക്ചർ ഉണ്ട്, കാണിച്ചു തരാം. ഇതാണ് ഒരു ഇന്നൊരു ഫിലമെന്റ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡോളിപ്പോർ സെപ്റ്റം. ഇവിടെ ഈ ഡോളിപ്പോർ സെപ്റ്റത്തിന് കവർ ചെയ്തിട്ട്, ഈ ബാരൽ ഷേപ്പിൽ ഉണ്ടല്ലോ, അതിന് കവർ ചെയ്തിട്ടൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും, അതിനാണ് നമ്മള് പാരന്തസോം എന്ന് പറയുന്നത്. എന്താ പറയുക? പാരന്തസോം, പാരന്തസോം. ഈ പാരന്തസോമിന് സുഷിരങ്ങൾ ഉണ്ടെങ്കിൽ, ബ്രേക്സ് ഉണ്ടെങ്കിൽ, അതിനെയാണ് നമ്മൾ പെർഫോറേറ്റഡ് ഡോളിപ്പോർ സെപ്റ്റ് എന്ന് പറയുക. ഇനി ഇതിന് സുഷിരങ്ങൾ ഇല്ലെങ്കിൽ നോൺ പെർഫോറേറ്റഡ് എന്ന് പറയും. ഓക്കെ, ഇത് ഒരു നോൺ പെർഫോറേറ്റഡ് ആണ്, പെർഫോറേറ്റഡ് ഡോളിപ്പോർ സെപ്റ്റ് ആണ്. പെർഫോറേറ്റഡ് അല്ലാത്ത, സോറി, പെർഫോറേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും കാണാൻ? ഈ പാരന്തസോം ഉണ്ടല്ലോ, ഈ പാരന്തസോം ഇങ്ങനെ ബ്രേക്സ് ഉള്ളതായിരിക്കും. ഇത് ഇവിടെ കണ്ടില്ലേ, ഇടയിലിടയിലിടയില് ബ്രേക്കുകൾ കണ്ടില്ലേ, അതുപോലെ ബ്രേക്സ് ഉള്ളതായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ അതാണ് എന്ത്? പെർഫോറേറ്റഡ്. ഓക്കെ, അപ്പൊ പെർഫോറേറ്റഡ് ആയിട്ടുള്ളതുണ്ട്, നോൺ പെർഫോറേറ്റഡ് ആയിട്ടുള്ളതുണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് നമ്മൾ നോർമലി ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്യാരക്ടേഴ്സ് ആണ് പറഞ്ഞത്. ആദ്യം എന്തായിരുന്നു പറഞ്ഞത്? ആരാണ് മൈക്കോളജിയുടെ ഫാദർ? ആരാണ്? ആന്റോണിയോ മൈക്കേലിസ് ആണ്. പിന്നെ അദ്ദേഹം എഴുതിയ ബുക്കിൻ്റെ പേരാണ് എന്ത്? നോവ പ്ലാന്റാരം ജനറ എന്നാണ് പേര്. ഒരു മോണോഗ്രാഫാണ്. അതുപോലെ തന്നെ ഫംഗസിൻ്റെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞു, കോസ്മോപോളിറ്റൻ ആണ്. എയറിൽ കാണാൻ പറ്റും, വാട്ടറിൽ കാണാൻ പറ്റും, സോയിലിൽ കാണാൻ പറ്റും, ഡികെമെറ്റലിൽ കാണാൻ പറ്റും, ലിവിങ് ഹോസ്റ്റിൽ കാണാൻ പറ്റും, സിംബയോട്ടിക് അസോസിയേഷൻ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ എക്ലോറോഫിലസ് ആണ്. എക്ലോറോഫിലസ് ആയതുകൊണ്ട് എന്തൊക്കെ ക്യാരക്ടേഴ്സ്? ഫിലമെൻ്റസ് ആണെങ്കിൽ ഫിലമെൻ്റസിന് എന്തൊക്കെ പ്രത്യേകതകൾ? ഓരോ ഹൈഫൈന് ഹൈഫ എന്താണ്? മൈസീലി എന്താണ്? റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? അസെപ്റ്റേറ്റ് ആണെങ്കിൽ അവരുടെ പ്രത്യേകതകൾ എന്താ? സെപ്റ്റേറ്റ് ആണെങ്കിൽ അവരുടെ പ്രത്യേകതകൾ എന്താ? ഇനി സെപ്റ്റാസിനെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തു, പ്രൈമറി സെപ്റ്റേ ഉണ്ട്, ഡോളിപ്പോർ സെപ്റ്റേ ഉണ്ട്. ഓക്കെ,